Hello friends, welcome back to Samuchis. Another recipe is Pakoda. Potato Pakoda. Cheyyadukkan valare easy. Valare korche ingredients madi. Taste adivoli. Vaikunnerathe chaayikku oppam kazhikkan pattiya oru adivoli recipe. Namukku onnu kandu nokkam enganeyanu ee potato pakoda cheyyunnathu. Adinu vendi njan ivide medium size illulla rendu urulakkizhangu kanda ide pole grate cheyyedutittundu. അത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ഇനത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നാലഞ്ച് വെളുത്തുള്ളി, ഒരു മൂന്ന് പച്ചമുളക്, അല്പം കറിവേപ്പില. ഇതെല്ലാം ഇതേപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മൂന്ന് പച്ചമുളക് ആയിട്ട് എടുത്തിരിക്കുന്നത്. കറിവേപ്പില, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതുപോലെ ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ്, മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള ചേർത്തതാണ്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇനത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ്. രണ്ട് സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടിക്ക് പകരം മൈദപ്പൊടി ചേർക്കാം, കടലമാവ് ചേർക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് രണ്ട് സ്പൂൺ കോൺഫ്ലവറാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഇത് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ അല്പം കൂടെ പൊടി ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ അരിപ്പൊടിയും ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയം ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കുകയും ചെയ്യണം കേട്ടോ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ പക്കോടയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ എല്ലാ വശങ്ങളും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ട നല്ല അടിപൊളി പൊട്ടറ്റ പക്കോടെ ഇവിടെ റെഡിയായി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പക്കോടെ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ പൊട്ടറ്റ വെച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ അല്ലേ തയ്യാറാക്കി കൊടുക്കാറുള്ളത്. ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവർക്ക് ഉറപ്പായും ഇത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്കൊപ്പം ഇതുതന്നെ ആയിക്കോട്ടെ. കണ്ടു നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.